ഹായ്. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ലിയോ എന്ന് പറയുന്ന സിനിമ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. കാത്തിരിക്കാൻ ഒരുപാടാണ് കാരണങ്ങൾ. ഒന്ന്, ഡയറക്ടർ ലോകേഷ് കനകരാജ്, അതുപോലെ തന്നെ ആ ഒരു സിനിമയിലെ കഥാനായകൻ എന്നുള്ളത് ദളപതി വിജയ്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ സമീപകാലത്ത് ഒരു സിനിമയും നേടിയെടുത്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഹൈപ്പ് എന്തായാലും ലിയോ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് സിനിമ മുന്നേറിയോ എന്ന് തന്നെ നോക്കാം. സിനിമയുടെ സ്റ്റോറി സ്കിപ്പ് ചെയ്യാണ്, എന്തായാലും സിനിമ നിങ്ങൾ കാണാൻ പോവുകയാണ്, അപ്പോൾ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയുടെ പില്ലർ എന്ന് ആദ്യമേ പറയേണ്ട രണ്ട് ഘടകങ്ങൾ എന്നുള്ളത്, ഒന്ന് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടറും രണ്ട് ആക്ടറായിട്ടുള്ള വിജയൻ തന്നെയാണ്. ഇപ്പോൾ ലോകേഷ് കനകരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു സിനിമയെ എക്സിക്യൂട്ട് ചെയ്ത വിധം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്നുള്ളത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ റീമേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ സെയിം സ്റ്റോറി തന്നെ ആയിരിക്കാം ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ഒരു റീമേക്ക് എന്നൊക്കെ കൂട്ടിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ഇവിടെ എടുക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, അത് ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് തന്നെയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ത്രെഡിനെ ലോകേഷ് കനകരാജ് എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളിടത്താണ് ഈ ഒരു ലിയോയുടെ വിജയം എന്നുള്ളത്. അതായത് സ്ക്രീൻ പ്ലേ അതുപോലെ തന്നെ മേക്കിംഗ് എന്നൊക്കെയുള്ള ഒരു കാര്യമാണ്, രണ്ടും നല്ല നീറ്റായിട്ട് തന്നെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം ഇതൊരു ആക്ഷൻ പാക്ഡ് മൂവിയാണ്, അതിനുള്ളിൽ വിജയമാണ് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പ്രേക്ഷകർ കയറുമ്പോൾ അവർ ചിന്തിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചില ചേരുവകളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തായാലും ലോകേഷ് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേയിലൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് കുറച്ച് മാസീവായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് കൈയടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് സ്ക്രീൻ പ്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ തിരക്കഥ അല്ലെങ്കിൽ കഥ സെലക്ട് ചെയ്തു, അദ്ദേഹത്തിൻ്റെ എക്സിക്യൂഷൻ നടത്തുന്നു, ഇതിലൊക്കെ തന്നെ ആ ഒരു വിജയ് എന്ന ഫാക്ടറിനെ കുറച്ച് ഐക്കോണിക് ആയിട്ടാണ് ലോകേഷ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതും. അതായത് ഒരു 100% ലോകേഷ് പടം തന്നെയാണ്. നിങ്ങൾ സമീപകാലത്തൊന്നും തന്നെ കാണാത്ത ഒരു വിജയ് എന്ന് പറയുന്ന ഒരു താരത്തെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും. എനിക്കൊന്നും മെർസലിനൊക്കെ ശേഷം, മെർസലൊക്കെ അത്യാവശ്യം ഒരു ഡീസൻ്റ് ഇവിടെ എന്ന് പറയാൻ സാധിക്കും, എന്നാൽ അതിനുശേഷം ഇറങ്ങിയ സിനിമകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് എന്നിലെ പ്രേക്ഷകനെ സ്വാഭാവികമായിട്ട് നിരാശപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീഷെ ടെംപ്ലറ്റിലുള്ള കഥാപാത്രങ്ങളൊക്കെ അടങ്ങിയ സിനിമകൾ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുറച്ച് നാളുകളായിട്ട് കാണാതിരുന്ന ഒരു വിജയ്, അല്ലെങ്കിൽ കുറച്ച് നാളുകളിൽ നിന്നല്ല കുറേ നാളുകളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിജയ് എന്തായാലും ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിച്ചു. അതാണ് ഞാൻ രണ്ടാമത്തെ ഘടകമായിട്ട് വിജയ് തന്നെ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ ആ വിജയ് എന്ന് പറയുന്ന ആ ഒരു താരത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ സിനിമയ്ക്കുള്ളിൽ നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അല്ലെങ്കിൽ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എല്ലാം ഗംഭീരമായിരുന്നു കേട്ടോ, ഉള്ള കാര്യമാണ് പറയുന്നത്, അത്രയും ഗംഭീരമായിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയണം. ഇത്രത്തോളം എൻജോയ് ചെയ്ത ഒരു വിജയ് ക്യാരക്ടർ സമീപകാലത്തൊന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഇപ്പോൾ മാസീവ് രംഗങ്ങളാകട്ടെ ഗംഭീരമായിട്ട് അദ്ദേഹം ഫ്ലെക്സിബിളായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ ഇമോഷൻസിനൊന്നും ഒരു പഞ്ഞുമില്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് ഇൻറ്റൻസീവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ട്രെയിലറിൻ്റെ അകത്തൊക്കെ ഒരു പോർഷൻ ഉണ്ടല്ലോ അദ്ദേഹം കുറച്ച് ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പറയുന്ന രംഗം, അത് യൂട്യൂബിൽ മ്യൂട്ടാക്കി, എന്തായാലും തിയേറ്ററിൽ ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് ഒരു രക്ഷയില്ല. ഞാൻ ട്രെയിലർ ഒന്നും കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഇത്രത്തോളം ഇൻറ്റൻസീവായി മാറുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല. നമ്മളുടെ തൃഷയും വിജയും കൂടിയുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു സെൻറ്റിമെൻറ്റ് സീനാണ്, ഒരു രക്ഷയില്ല. അമ്മാതിരി ഒരു പെർഫോമൻസ്, അദ്ദേഹത്തിനൊക്കെ ഇങ്ങനെയൊക്കെ പ്രകടനം കാഴ്ച വെക്കാൻ പറ്റുമെന്നൊക്കെ അറിയാതെ ചിന്തിച്ചു പോയി. അമ്മാതിരി പ്രകടനം, ഓൾമോസ്റ്റ് മൊത്തത്തിൽ ഈ ഒരു സിനിമയിൽ വിജയ് എന്ന് പറഞ്ഞ താരം പൂണ്ട് വിളയാടുകയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് സിനിമയുടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് എന്നുള്ളൊരു കാര്യമാണ്. അതിലും ആദ്യമേ പറയേണ്ടത് അനിരുദ്ധ് എന്ന് പറയുന്ന ഒരു ഘടകം തന്നെയാണ്. നിങ്ങൾക്കറിയാം സമീപകാലങ്ങളിലായിട്ട് അനിരുദ്ധ് എന്ന് പറയുന്ന ഘടകം ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ബൂസ്റ്ററായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോഴും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു മാസീവായിട്ടുള്ള സിറ്റുവേഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലാസ് സ്ട്രെച്ചുള്ള അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് സീൻസ് ആകട്ടെ, ഇതൊക്കെ തന്നെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ ആഴത്തിൽ പങ്കുവയ്പ്പിക്കാൻ വേണ്ടി നല്ലൊരു സഹായഘടകമായി മാറുന്ന ഒരാൾ തന്നെയാണ് ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത്. അതെന്തായാലും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഫീല് ചെയ്യും. എന്തായാലും അനിരുദ്ധിൻ്റെ മാജിക് എന്തായാലും ഈ സിനിമയിലുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതെന്തായാലും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടിറങ്ങിയ ജയിലറിലെ പോലെ ഒരു വലിയ ഒരു ഗംഭീര എക്സ്പീരിയൻസ് നൽകുന്ന മ്യൂസിക് വർക്കാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കൊടുത്തതെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പിന്നെ അൻപരവ് മാസ്റ്റേഴ്സിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ തന്നെ ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ചില ആക്ഷൻ സീക്വൻസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്നൊക്കെ തോന്നിയെങ്കിലും തുടക്കത്തിലൊരു സീക്വൻസ് ഉണ്ട്, എടുത്തു മെൻഷൻ ചെയ്യുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു പോവും. അതായത്
ഒരു പഴയ ഒരു തമിഴ് സോങ് ഒക്കെ ഇട്ടിട്ട് ഒരു കഫേയിൽ വെച്ചിട്ടുള്ള ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ഒരു രക്ഷയില്ലാതെ അന്യായ ഫീൽ നൽകുന്ന ഒരു സീക്വൻസ് തന്നെയായിരുന്നു. അതുപോലെ ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ തന്നെ കിട്ടില്ലായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിനോമിൻ രാജ് അദ്ദേഹമാണ് സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വർക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്ക് സിനിമാറ്റോഗ്രാഫറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർട്ട് വർക്കേഴ്സിനെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം അവരുടെയൊക്കെ നല്ലൊരു കഠിനാധ്വാനം നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ ഒരു 2.5 മണിക്കൂർ കാണാൻ സാധിക്കും. എല്ലാവരും ഗംഭീരമായിരുന്നു. പിന്നെ FX വർക്ക്, VFXന് നല്ല ഒരു പ്രാധാന്യം ഉണ്ട് നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് ഇതിനോടകം അറിയാം. അത് ഹൈനയൊക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. ആ ഹൈന എന്നുള്ളൊരു കാര്യം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് FX വർക്കിലൂടെയൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഈ ഒരു സിനിമയുടെ 10 മിനിറ്റ് രംഗത്തിന് വേണ്ടി ലോകേഷ് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കഠിനാധ്വാനം എന്തായാലും ആ FX വർക്കിലൊക്കെ നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിൽ തന്നെയായിരുന്നു തുടക്കത്തിലെ 10 മിനിറ്റ് രംഗങ്ങളൊക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഓവറോൾ പറയുമ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സിനിമയെ പറ്റി പറയാനുള്ളത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു 100% ലോകേഷ് കനകരാജ് സിനിമയാണ്. അതുപോലെ തന്നെ വിജയ് എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. കാരണം നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു വിജയ് സിനിമ തന്നെയാകും ഈ ഒരു ലിയോയിലൂടെ കാണാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കുറച്ച് ബെറ്റർ ആക്കാമെന്ന് തോന്നിയ ഒരു 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ക്രീൻ പ്ലേ എന്നുള്ളത് അത്രയും ഫാസ്റ്റ് പേസിലല്ല. ഇപ്പോൾ സിനിമയുടെ തുടക്കം ഒരു 10-15-20 മിനിറ്റ് കുറച്ച് സ്ലോ ആണെങ്കിലും പിന്നീട് അങ്ങോട്ട് കത്തിക്കയറുന്ന ഒരു ഫീലാണ്. അത് തുടക്കത്തിൽ ഒരു തിരികൊളുത്തി വിട്ടിട്ട് അങ്ങോട്ട് വലിയൊരു പൂരപ്പറമ്പ് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻട്രോൽ ബ്ലോക്കൊക്കെയാണ്. കാരണം അമ്മാതിരി എക്സ്പീരിയൻസ് ഒരു എബോ ആവറേജ് തന്നെ ഫസ്റ്റ് ഹാഫിനെ വിശേഷിപ്പിക്കാം. കാരണം 1 മണിക്കൂർ 10 മിനിറ്റ് കണ്ട് ഷോർട്ടാക്കിയാണ് അവർ ഫസ്റ്റ് ഹാഫ് വിടുന്നു. വളരെ ഫാസ്റ്റ് പേസിൽ തന്നെ ഫീലും ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു കിടിൽ എക്സ്പീരിയൻസ്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ലിയോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് ഇതൊക്കെ വെച്ച് പോകുമ്പോഴത്തേക്കും സിനിമ കുറച്ച് സ്ലോ ആയിട്ട് സ്ട്രെച്ച് ചെയ്തിങ്ങനെ പോകുന്ന ഒരു ഫീലുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് ഓൾറെഡി പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിലേത്. ഓക്കെ, അതിനെ മറികടക്കാൻ വേണ്ടി തിരക്കഥയിലൂടെ ശ്രമിക്കുമ്പോൾ ഈ ഫ്ലാഷ് ബാക്കിലൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ട് എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഒരു ചെറിയൊരു ഡൗൺ ആകുന്ന പോലെയൊക്കെ പേഴ്സണലി എനിക്ക് തോന്നി. എങ്കിൽ കൂടിയും കുറച്ച് ഡൗണൊക്കെ ആയിരുന്നു എങ്കിൽ കൂടിയും ആ ക്ലൈമാക്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ കൊള്ളാം ഇത് മതി എന്നുള്ളൊരു ഫീലിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ആവറേജ് ഫീലും നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സ്ക്രീൻ പ്ലേ കുറച്ചുകൂടി ഫാസ്റ്റ് പേസിൽ അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിനിമ ബെറ്റർ ആയനെ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരു ലോകേഷ് കനകരാജ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി നമ്മൾ അത്രത്തോളം പ്രതീക്ഷിക്കും. ഈ സിനിമയിൽ മേക്കിംഗ് ക്വാളിറ്റി ഇല്ല എന്നുള്ളതല്ല, അതിൻ്റെ ഒരു ടെക്നിക്കൽ ഘടകം FX വർക്ക് എന്നുള്ളൊരു കാര്യം ഉടനീളം വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈന സീൻസ് ഒക്കെ തന്നെ ഗംഭീരമായിരുന്നു. ഈ ഹൈന എന്നുള്ള ഘടകം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഒരു സർപ്രൈസിങ് മൊമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പക്ഷേ സിനിമയ്ക്കുള്ളിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഒരു കാറും ബൈക്കും ഒക്കെ വെച്ചിട്ട്, കുറേ കാറുകളും ബൈക്കും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും, ഞാൻ കുഞ്ഞിലെയൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ VCT എന്നൊക്കെ പറയുന്ന ഗെയിമുണ്ട്, അതൊക്കെ കളിക്കാൻ വേണ്ടി ഒന്നും പോയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും ഒരു ലോകേഷ് കനകരാജ് സിനിമയാണ്. അതിനുള്ളിൽ ഇത് പോരാ എന്നുള്ളത് എൻ്റെ ഒരു ഊർജിതമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിശ്വാസമാണ്. ഇത് പോരാ എന്നുള്ളത് അത് തീർച്ചയായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആക്കേണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു എബോ ആവറേജ് ഫസ്റ്റ് ഹാഫും അല്ലെങ്കിൽ ഒരു ആവറേജ് ടൈപ്പ് ഒരു സെക്കൻഡ് ഹാഫ് ഫീലും ഒക്കെ നൽകിയിട്ടുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്ഥിരം കണ്ട് മടുത്തു വിജയ് സിനിമകൾ എന്നൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ട്. അവർ തീർച്ചയായിട്ടും വെക്കും. നിങ്ങൾ ഇത് കണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതാടാ ഇതാണ് ഞാൻ കാത്തിരുന്ന സിനിമ, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സിനിമയാണ് വിജയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നതെന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു പോകും. അത്തരത്തിലുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എങ്കിൽ കൂടിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. എന്തായാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. സോ ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10/7. ഈ സിനിമയുടെ ഒരു ഹൈപ്പിനനുസൃതമായിട്ട് അത്യാവശ്യം ഓക്കെ ആക്കിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. എന്നാൽ അതിന് മേളിലൊന്നും പോയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ LCU ആ ഒരു സംഭവമൊക്കെ എന്തായാലും ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ തന്നെ ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ച് സർപ്രൈസുകളൊക്കെ ഉണ്ട്. വലിയ സർപ്രൈസ് ഒന്നും പറയാൻ സാധിക്കില്ല. അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന സർപ്രൈസുകളാണ്. അതും ആ എൻഡിങ്ങിലെ സർപ്രൈസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഓക്കെയാണ്, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. ഒന്ന് തിയേറ്ററിൽ തന്നെ പോയി ടിക്കറ്റ് എടുത്ത് കാണാം. ഓക്കെ, അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്.